ഹായ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഇഞ്ചിക്കറിയാണ്. പുളിയിഞ്ചി കറിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 200 ഗ്രാം ഇഞ്ചി ചെറുതായി പൊടിയായി അരിഞ്ഞത്, 200 ഗ്രാം പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 100 ഗ്രാം ശർക്കര, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 കഷ്ണം കായം, 1 സ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 100 ഗ്രാം പുളിവെള്ളം, വാളംപുളി വെള്ളം പിഴിഞ്ഞെടുത്ത ആണ്. പിന്നെ കടുക് വറുക്കാനായിട്ട് കറിവേപ്പില, ചുമന്നുള്ളി, വറ്റൽമുളക്. ഈ പൊടിയായി അരിയുന്നതിന് ഈ ചോപ്പറിൽ ഉപയോഗിച്ച ഹാൻഡ് ചോപ്പർ ഉപയോഗിച്ച വളരെ പെട്ടെന്ന് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനൊന്ന് കാണിച്ചു തരാം. മുളക്, 2 മുളക് ഒന്ന് വലിയ പീസ് ഒന്ന് ചെറുതാക്കി ഇട്ടിട്ട്, ഇതാണ് ബ്ലേഡ്, ബ്ലേഡ് വെച്ചിട്ട് അടച്ച് ടൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അങ്ങനെ പൊടിയായി അരിഞ്ഞു കിട്ടും. ഇതിൽ അരിഞ്ഞതാണ് ഇഞ്ചി, പച്ചമുളകും, അതുപോലെ നമുക്ക് തോരനെല്ലാം വേണ്ടുന്നതെല്ലാം ഇതുപോലെ പെട്ടെന്ന് അരിഞ്ഞിടും. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ഇഞ്ചി നന്നായി വറുത്തെടുക്കണം. അതിനുശേഷം മുളകും അതിലിട്ട് നന്നായി വറുത്തെടുക്കണം, അത് ചെയ്തെടുക്കാം. അങ്ങനെ ഉരുളി ചൂടായി. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചി വറുക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി. കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് നന്നായി വറുത്തെടുക്കും. അങ്ങനെ ഇഞ്ചി വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് മണം വന്നു തുടങ്ങി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുളക് അരിഞ്ഞതും ചേർക്കാം. അതും മുളക് അരിഞ്ഞതും കൂടെ വറുപ്പെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നന്നായി മൂത്തു. ഇനി വാളംപുളി വെള്ളം പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കാം. അങ്ങനെ ഇഞ്ചി പുളിവെള്ളത്തിൽ കിടന്ന് തിളച്ചു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഉലുവാപ്പൊടി ചേർക്കുക, മല്ലിപ്പൊടി ചേർക്കുക, 1 കഷ്ണം കായവും ചേർക്കുക. നന്നായി കിടന്ന് വറ്റണം. അങ്ങനെ ഞങ്ങളുടെ പുളിയിഞ്ചിക്കറി തിളച്ച് വറ്റി പൊടികളെല്ലാം ചേർന്ന് വറ്റി കുറുകി വന്നു. ഇനി ആവശ്യത്തിന് ശർക്കര ഇടുക. ശർക്കരയും കൂടെ ഇട്ട് തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് നമുക്ക് കടുക് താളിച്ചിടാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു. ഉള്ളി അരിഞ്ഞിടുക. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു. ഇനി മുളകും കൂടെ അരിഞ്ഞിടുക. മൂക്കുമ്പോൾ കടുകും ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. കറിവേപ്പില ഇഞ്ചിയുടെ കൂടെ മൂപ്പിച്ചാലും കുഴപ്പമില്ല. ഉള്ളിയും മുളകും മൂത്തു. ഇനി കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും ഇട്ട് കറിയിലേക്ക് നമുക്ക് മൂപ്പിച്ചൊളിക്കാവുന്നതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി കറിവേപ്പില ഇടുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഉള്ളിയും മുളകും കടുകും കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. വെന്ത് കുറുകി റെഡിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ സ്വാദിഷ്ടമുള്ളതാണ്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ.